വികസന കോർപ്പറേഷൻ ചെയർമാൻ സംഗീത് ചക്രപാണിയെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി എമ്മിന് കെ ആർ ഗൗരിയമ്മ കത്ത് നൽകി. ഗൗരിയമ്മയുടെ വിശ്വസ്തനായ സംഗീത് മന്ത്രി തോമസ് ഐസക്കിന്റെ ശുപാർശയിൽ വൻതുക വായ്പയെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണിത്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. സംഗീത് ചക്രപാണി അടുത്ത കാലത്ത് ഗൗരിയമ്മയുടെ ഏറ്റവും വിശ്വസ്തൻ. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജെ എസ് എസിന് കിട്ടിയ ഏക കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം സംഗീത് നേടിയെടുത്തു. ഗൗരിയമ്മയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന സംഗീത് ഗൗരിയമ്മയുടെ ആവശ്യപ്രകാരമാണെന്ന പേരിൽ ധനമന്ത്രി തോമസ് ഐസക്കിനോട് വൻതുക വായ്പയ്ക്കായി ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതറിഞ്ഞ ഗൗരിയമ്മ തോമസ് ഐസക്കിനെ വീട്ടിൽ വിളിച്ചു വരുത്തി. താൻ പറയാതെ ഒരു കാര്യവും ആർക്കും തന്റെ പേരിൽ ചെയ്തു കൊടുക്കരുതെന്ന് തോമസ് ഐസക്കിനോട് പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന സംഗീത് ചക്രപാണിയെ ശക്തമായി താക്കീത് ചെയ്ത് ഈ വീട്ടിൽ കയറിപ്പോകരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഗൗരിയമ്മയെ കാണാൻ സംഗീത് ശ്രമിച്ചെങ്കിലും ഗൺമാൻമാർ അകത്തേക്ക് കടത്തിവിട്ടില്ല. ഗൗരിയമ്മയെ പറ്റിച്ച സംഗീതിനെതിരെ നിയമ നടപടി എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ജെ എസ് എസ് നേതാക്കൾ. രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ നായികയായിട്ടുള്ള കെ ആർ ഗൗരിയമ്മയെ ഇതുകൊണ്ട് പറ്റിക്കാൻ ശ്രമിച്ച കെ ആർ ഗൗരിയമ്മയുടെ സ്വത്ത് കെട്ടിയെടുക്കാൻ ശ്രമിച്ച സംഗീത് ചക്രപാണിയെ ഏത് രീതിയിലുള്ള നടപടി എടുക്കണമെന്ന് തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുവാൻ ഞങ്ങളെല്ലാം ഗൗരിയമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കമ്മിറ്റി വിളിച്ചുകൂട്ടും. സംഗീതിനെ പിന്നാക്ക വികസന കോർപ്പറേഷൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഗൗരിയമ്മ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകി. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു സംഗീത് ചക്രപാണിയുടെ പ്രതികരണം. 4 ദിവസം മുമ്പാണ് സംഗീത് ചാത്തനാട്ടെ ഗൗരിയമ്മയുടെ ഈ വീട്ടിലേക്ക് അവസാനമെത്തിയത്. ഇനി ഈ ഗേറ്റിനപ്പുറം കടത്തരുത് എന്നാണ് ഗൺമാൻമാർക്ക് ഗൗരിയമ്മ കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.